हरिओम। अरे सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। 54 55 ശ്ലോകങ്ങൾ ചൊല്ലാം നമുക്ക്। സോമ പോ അമൃതഭ സോമ പുരുജിത് പുരുസത്തമ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സത്വതമ്പതി ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോ മിത വിക്രമ അംബോ നിധിരനന്ദാത്മാ മഹോദതിശയന്തക। നമ്മളെടുക്കുന്നത് 511-ാമത്തെ നാമമാണ് ദാശാർഹ। ഇന്നലെയും ഇന്നും സത്യം പറഞ്ഞാൽ ചെറിയ ഒരു കുണ്ഠിതം മനസ്സിനുണ്ടായിരുന്നു, കാരണം വേഗിയിലോ 2 ദിവസം ഉച്ചയ്ക്ക് കുറേ ആൾക്കാർ കാത്തിരിക്കും, അതൊക്കെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് മനഃപ്രയാസം ഉണ്ടാക്കി വൈകുന്നേരം വരെ നീട്ടിക്കൊണ്ട് പോകേണ്ടി വന്നില്ലോ എന്നൊരു ചിന്ത മനസ്സിലിങ്ങനെ കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു ആദ്യം। അപ്പോഴാണ് ഒരു ഉൾവിളി ഇങ്ങനെ കേട്ടത്, എന്താ നാരായണായി ചിന്തിക്കണം എന്ന് പറഞ്ഞങ്ങനെ കേട്ടു വെച്ചാൽ മുടങ്ങണേക്കാൾ എത്രയോ നല്ലതല്ലേ വൈകണത്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ। അപ്പോൾ എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല എടുക്കേണ്ടത്, ഇതിനാ നെഗറ്റിവിറ്റി എടുത്തിട്ട് തലയിൽ കൊണ്ടിടാൻ പോണ്, എന്തിനാ അപ്പോൾ കുണ്ഠിതപ്പെടണത്, വൈകുണ്ഠം എന്നൊക്കെ പിന്നെ വെറുതെയാണോ പഠിച്ചത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലെങ്ങനെ തോന്നി, മനസ്സിലായോ? അപ്പോൾ ഏതൊരു ചുറ്റുപാടിലും അതിൽ നമ്മൾ വലിയൊരു പാഠം നമ്മൾ പഠിച്ചത്, ഏതൊരു ചുറ്റുപാടിലും നമ്മൾ അതിൻ്റെ നെഗറ്റിവിറ്റി എടുക്കാതെ പോസിറ്റിവിറ്റി എടുക്കുക, നെഗറ്റിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല ശല്യം, അടുത്തുള്ളവർക്ക് ശല്യമാണ്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ശല്യമാണ്, നെയ്ബേഴ്സിനും ശല്യമാണ്, നെഗറ്റിവിറ്റി നമ്മളുടെ മനസ്സിൽ കയറിക്കൂടിയാൽ, നേരെ മറിച്ച് പോസിറ്റിവിറ്റി കയറിക്കൂടിയാൽ നമുക്ക് ഗുണം കിട്ടുമോ കിട്ടില്ല എന്നുള്ളതിനേക്കാൾ വലുത് മറ്റവർക്ക് ശല്യം ചെയ്യില്ല, നമുക്ക് ഗുണം കിട്ടിയേക്കാം, അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ആലോചിക്കുക। അങ്ങനെ നോക്കിയപ്പോൾ ആ കുണ്ഠിതൊക്കെ പോയി, ഇപ്പോൾ വൈകുണ്ഠായിട്ടിരിക്കുകയാണ്, കാരണം ഇത് മുടങ്ങിയില്ലല്ലോ ഭഗവാൻ, അതിന് സമയം അങ്ങനെ ഒരു ഗതികേട് വരുത്തിയില്ലല്ലോ, അപ്പോൾ കുറച്ച് ലേറ്റായാലും ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ। അപ്പോൾ അതൊന്ന് ആ ഒരു ചിന്ത മനസ്സിൽ കൂടെ കടന്നു പോയിരുന്നു കാലത്ത്, അതുകൊണ്ടായൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എന്ന് മാത്രം। എനിവേ, ദാശാർഹ എന്നുള്ള നാമമാണ് നമ്മളിപ്പോൾ ഒന്ന് എടുക്കുന്നത്। ദാശാർഹ എന്ന് വെച്ചാൽ ദാനങ്ങൾ സ്വീകരിക്കാൻ അർഹനായവൻ, ദാശാർഹ, അങ്ങനെ ഒരർത്ഥം വ്യാഖ്യാനിക്കുന്നുണ്ട്। രണ്ടാമത്തെ ഒരർത്ഥം ദാശാർഹ കുലത്തിൽ ജനിച്ചവൻ, അങ്ങനെയും ഒരർത്ഥം എടുക്കുന്നുണ്ട്। അപ്പോൾ ദാനങ്ങൾ സ്വീകരിക്കാൻ അർഹനായവൻ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ഈശ്വര അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യണമെന്നാണ് വേദവിധി, സ്മൃതികളും ശ്രുതികളും ഒക്കെ അതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണാർപ്പണം, രാമാർപ്പണം, ശിവാർപ്പണം, ബ്രഹ്മാർപ്പണം, ദേവി അർപ്പണം എന്നുള്ള ഭാവത്തോടു കൂടി, അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുക
ബ്രഹ്മാർപ്പണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ കർമ്മത്തിലെ എല്ലാ അംശങ്ങളും ബ്രഹ്മം തന്നെയാണ്. നമ്മൾ പറഞ്ഞു യാഗമെന്നും യജ്ഞമെന്നൊക്കെ പറയുമ്പോൾ ആ ഹോമകുണ്ഡം കെട്ടിയിട്ടുള്ള യാഗവും യജ്ഞവും മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം യജ്ഞം തന്നെയാണ്. സഹയജ്ഞ പ്രജാസൃഷ്ടുക, നമ്മളുടെ ഓരോ കർമ്മങ്ങളും യജ്ഞമാണ്, സംശയിക്കണ്ട. എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് യജ്ഞമാണ്, യജ്ഞഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഫലം യജ്ഞപ്രസാദം പ്രാരാബ്ധമനുസരിച്ച് നമുക്ക് വരും. പക്ഷേ ആ യജ്ഞം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ദാനമുണ്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് വാങ്ങിക്കാൻ അർഹത ഭഗവാനാണെന്ന് പറയും. അവിടുത്തെ പണ്ടത്തെ യാഗം യജ്ഞത്തിലിരിക്കുമ്പോൾ ആ യജമാനൻ യജ്ഞ ഇതിൽ വന്നിട്ട് ദാനം കൊടുക്കും, പശു ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുക്കും. അപ്പം ആ ദാനം വാങ്ങിക്കേണ്ട ആരാ, യജ്ഞത്തിലൊരു ഭാഗമാണ് ആ ദാനം വാങ്ങിക്കുന്ന ആളും. ആ യജ്ഞത്തിലെ ഭാഗമെന്ന് പറഞ്ഞാൽ ബ്രഹ്മയായി, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രാഹ്മണ ഹുതെന്നുള്ള ശ്ലോകം നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ യജ്ഞത്തിൽ നിന്ന് ദാനം യജ്ഞം ദാനം വാങ്ങിക്കുന്ന ആളാരാ, ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ദാനത്തിന് അർഹനായിട്ടുള്ളവനാണ്. ദാനം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല, അതിന് അർഹത വേണം അല്ലേ. പാത്രം മറിഞ്ഞിട്ട് വേണം ദാനം കൊടുക്കാമെന്ന് പറയില്ലേ പണ്ടത്തെ ആൾക്കാർ, വെറുതെ അല്ല. അപ്പം അതിന് തികച്ചും ഭഗവാൻ അർഹനാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് കാണിക്കുന്നത്, നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്, ഈ ലോകത്തിലെ ബ്രഹ്മം എന്നുള്ളൊരു പൊരുളല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെ കൂട്ട. അവർ സത്യമാണ് കാണിച്ചു തരുന്നത്. ദാനം കൊടുക്കുന്നവനും ബ്രഹ്മം, സ്വീകരിക്കുന്നവനും ബ്രഹ്മം, ദാനവും ബ്രഹ്മം. മനസ്സിലായി? ദി എക്സ്പീരിയൻസർ, ദി എക്സ്പീരിയൻസ്ഡ്, ദി എക്സ്പീരിയൻസിങ്, എല്ലാം ബ്രഹ്മം തന്നെയാണ്, സർവം ബ്രഹ്മമയം. കിം കർത്തവ്യം കിമ കർത്തവ്യം, എന്ത് കർത്തവ്യം എന്ത് കർത്തവ്യം ഇല്ലായ്മ. കിം ബോധവ്യം കിമബോധവ്യം സർവം ബ്രഹ്മമയം, എല്ലാം ബ്രഹ്മമയം തന്നെ. മനസ്സിലാക്കാൻ എന്താ ഉള്ളത്, മനസ്സിലാവാണ്ടിരിക്കാൻ എന്താ ഉള്ളത്, എല്ലാം ബ്രഹ്മം തന്നെ. മനസ്സിലാക്കുന്ന പദാർത്ഥം എന്താ, മനസ്സിലാക്കുന്ന ആളാരാ, മനസ്സിലാക്കുന്നത് എങ്ങനെയാ, സർവം ബ്രഹ്മമയം. അതാണ് ഈ തത്വം ഇവിടെ ദാശാർഹ എന്നുള്ള വാക്കിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ രീതിയിൽ അർത്ഥം എടുക്കുകയാണെങ്കിൽ, വിഷ്ണു കുലത്തിൽ ഭഗവാന്റെ യാദവ കുലത്തിൽ ആ വംശത്തിൽ ദാശാർഹൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ വംശമായതുകൊണ്ട് കൃഷ്ണകുലത്തിൽ കൃഷ്ണൻ ആ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ദാശാർഹൻ എന്നുള്ള പേര് ഭഗവാനും വന്നു. ദാശരഥി എന്നൊക്കെ പറയില്ല നമ്മൾ ശ്രീരാമന്, ദശരഥൻ്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ട് ദാശരഥി. അതുപോലെ ഇവിടെ ദാശാർഹൻ എന്നുള്ള മഹാരാജാവിൻ്റെ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ദാശാർഹ എന്നുള്ള പേര്. അടുത്ത നാമം സത്വതാംപതി. സത്വത എന്ന തന്ത്രം രൂപീകരിച്ചവൻ എന്നൊരർത്ഥം. സത്വത എന്താ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരുടെ നായകൻ എന്നർത്ഥം. രണ്ടും ലിങ്ക്ഡാണ് അർത്ഥം. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ഉപാസനാ രീതിയാണ് ഈ സാത്വിക തന്ത്രം. വളരെ സങ്കീർണമായിട്ടുള്ളൊരു തന്ത്രമാണത്, ഒരു പ്രക്രിയയാണ്. ആ തന്ത്രം ആചരിക്കുന്നവർ സത്വതാം സത്വതന്മാരാണ് അവർ. സാത്വത തന്ത്രം വേദങ്ങളിൽ പറഞ്ഞ പോലെ ആചരിക്കുന്നവരാണ് സത്വത. ഒന്നുമില്ല, ധ്യാനം ത്തിലിരിക്കേണ്ട പ്രക്രിയയാണ്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രക്രിയയിൽ ധ്യാനത്തിലിരിക്കുന്നവരാണ്, അങ്ങനെ ആ പ്രത്യേക രീതിയിൽ ഇരിക്കുന്നവരാണ് സാത്വതന്മാർ എന്ന് പറയുന്നത്. ആ സാത്വതന്മാരുടെ പതിയാണ് ഭഗവാൻ. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നാരായണൻ തന്നെയല്ലേ, ഭഗവാൻ തന്നെയല്ലേ. ആദ്യം എവിടെ നിന്നാണല്ലോ തുടങ്ങിയിരിക്കുന്നത്, നാരായണം പത്മഭൂവം വസിഷ്ഠമല്ലേ, അവിടെ നിന്നല്ലേ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അത്ര വളരെ സങ്കീർണമായിട്ടുള്ളൊരു
ഒരു തന്ത്രവിധി ആചരിച്ച് പോരുന്നവരാണ് സത്വതാം സത്വതാം. അതാണ് നേരത്തെ പറഞ്ഞ ആ തന്ത്രം എന്താന്ന് വെച്ചാൽ നിർഗുണ ബ്രഹ്മ ഉപാസക. ബ്രഹ്മത്തിന് ഗുണങ്ങളില്ല, നമുക്കറിയാലോ നിർഗുണമാണ്, വികാരമില്ല ബ്രഹ്മം. ആ ചൈതന്യത്തിന് വികാരമില്ല, നമ്മളുടെ ഉള്ളിലുള്ള എല്ലാവരുടെ ഉള്ളിലുമുള്ള ചൈതന്യത്തിന് ഒരു വികാരമില്ല. അവികാരോയം ഉച്ചതേ അവ്യക്തോയം അചിന്തിയോയം അവികാരോയം ഉച്ചതേ. അവ്യക്തമാണ്, മനസ്സിന് ചിന്തിക്കാൻ പറ്റില്ല, ബുദ്ധിക്ക് അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങൾക്ക് അതിനെ പിടിക്കാൻ പറ്റില്ല, മനസ്സിന് ചിന്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ, ആ ചൈതന്യത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല പ്രാവശ്യം നമ്മൾ കണ്ടതല്ലേ. അഗ്രാഹ്യം എറ്റേണൽ ബട്ട് കനോട്ട് ബി കോട്ട്, അഗ്രാഹ്യം പിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു രൂപത്തിനെ, രൂപമില്ല എന്ന് പറഞ്ഞാൽ രൂപമില്ല, രൂപമില്ല നാമമില്ല, ആലോചിച്ച് നോക്കൂ. ആ പദാർത്ഥത്തിനെ, പദാർത്ഥം എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നുണ്ട്. അപ്പോൾ ഒരു പദാർത്ഥവും ഇല്ലാത്തൊരു പദാർത്ഥത്തിന്, ഒരു നാമമില്ല, രൂപമില്ല, ഗുണവുമില്ല, ഒന്നുമില്ലാത്തൊരു പദാർത്ഥത്തിന് ചിന്തിച്ച് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? ആലോചിച്ചു, നമുക്ക് നാമവും രൂപമൊക്കെ കിട്ടിയിട്ട് തന്നെ ധ്യാനിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ രൂപവും ഇല്ല നാമവും ഇല്ല, നമ്മളുടെ പരിമിതികളായിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും അതിനെ പിടിക്കാൻ ആഗ്രഹിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു ഒരു പരബ്രഹ്മത്തിനെ ധ്യാനിക്കുന്നത് എങ്ങനെ? ആ പ്രക്രിയയാണ് ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, സാത്വത എന്ന തന്ത്രം. അസാമാന്യ അചഞ്ചലമായിട്ടുള്ള മനസ്സും അസാമാന്യ ബുദ്ധിവൈഭവവും വേണം, രണ്ടും ഉറച്ചു നിൽക്കണം, എന്നാലേ അത് പറ്റുള്ളൂ. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയുടെ മുത്തപ്പനാവണം. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയോ ഈശ്വരസ്മരണ ചിന്തിക്കുകയോ എന്ന് പറഞ്ഞാൽ, ഈശ്വരസ്മരണ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നുള്ള വാക്കിൻ്റെ നാമവുമില്ല രൂപവുമില്ല, ഇന്ന് ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ. മഹർഷിമാർ ചിന്തിച്ചിരുന്നത് മുഴുവൻ അതായിരുന്നു, ധ്യാനിച്ചിരുന്നത് അതായിരുന്നു, ആ പരബ്രഹ്മത്തിനെയായിരുന്നു ഇവരെല്ലാവരും ധ്യാനിച്ചിരുന്നത്. എല്ലാവരും മീൻസ് മഹർഷിമാരെല്ലാവരും, പേരുകേട്ട മഹർഷിമാരെല്ലാവരും. അവരെ കൊണ്ട് സാധിക്കും, കാരണം അവരുടെ മനസ്സത്ര പക്വത വന്നതാണ്, ജന്മജന്മാന്തരങ്ങളായിട്ട് അവരുടെ മനസ്സ് പക്വത വന്ന് മനസ്സിനെയും ബുദ്ധിയെയും ഒന്നിച്ച് നിർത്തി ഏകാഗ്രതയോട് കൂടിയിട്ട് ആ നാമരൂപമില്ലാത്ത ശക്തി എന്താണ് എന്നവർ കണ്ണടച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ ധ്യാനിക്കാൻ ഒരു രൂപമില്ലെങ്കിലും ഒരു പ്രതിഭാസം അവർക്ക് കിട്ടും. അതിൻ്റെ മുകളിലാണ് അവർ ധ്യാനം തുടങ്ങിയിരുന്നത്. അതാണ് നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്നത്. ഗുണാതീതൻ, ഒരു ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി ലെസ്, നീളമില്ല, വലുപ്പമില്ല, വീതിയില്ല, പൊക്കമില്ല, ഉയരമില്ല, നാമല്ല, രൂപമില്ല, മനസ്സിലായില്ലേ, നാണല്ല, മാനല്ല, ഒന്നുമില്ല, ഒരു വികാരമില്ല. ഇതൊക്കെ ഈ വികാരങ്ങളൊക്കെ അഹങ്കാരത്തിൽ നിന്ന് വരുന്നതല്ലേ, അതൊന്നുമില്ല. അഹങ്കാരമില്ലെങ്കിൽ പിന്നെ എന്ത് വികാര? അപ്പൊ അത്രയധികം എന്താ പറയാ, മനോബലവും ബുദ്ധിവൈഭവവും വേണം, അചഞ്ചല്യമായിട്ട് ചാഞ്ചല്യമില്ലാതെ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. അപ്പം മഹർഷിമാരൊക്കെ ആ രൂപം ഇല്ലാത്ത ശക്തിയെ, നാമമില്ലാത്ത ശക്തിയെ അതേപോലെ ധ്യാനിക്കാൻ അവർക്കേ കഴിയൂ. അവരുടെ പതിയാണ് ഭഗവാനർത്ഥം, സത്വതാം പതി. അപ്പം ബ്രഹ്മനിശ്ചല ധ്യാനം ഏകാഗ്രമായ നിർഗുണധ്യാനമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു 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 വിഷയമാണത്. വളരെ ശ്രദ്ധിക്കണം പ്ലീസ്, എൻ്റെ കൂടെ വരുമോ നിങ്ങൾ?
അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഉപാസന പദ്ധതി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. അത്രയധികം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, കാരണം നമ്മളുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അതിനെ മനസ്സിലാക്കാൻ പോലും വളർന്നിട്ടില്ല. ഗഗബുഗാൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വിചാരിക്കുക, നിങ്ങൾക്ക് എന്താ മനസ്സിൽ പോവുക? ഗഗബുഗായൻ, അതിനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ധ്യാനിക്കുക? ഒരു പേര് പറഞ്ഞു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അങ്ങനെ ഒരു പേര് പറഞ്ഞാൽ പോലും നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ധ്യാനിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, അതെ ഈ ഗഗബുഗായൻ എന്ന് വെച്ചാൽ എന്താ കാര്യം, അതിൻ്റെ ഒരു രൂപം എന്താന്ന് പറയുമോ? അതിന് വല്ല നാമം ഗഗബുഗായനാണ്, അതിൻ്റെ രൂപം എന്താ, അതിൻ്റെ പ്രകൃതി ആണാണോ പെണ്ണാണോ നപുംസകാണോ, എന്താ അതിൻ്റെ രീതി? എന്നാലേ എനിക്ക് ധ്യാനിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിന് അങ്ങനെയേ പറ്റുള്ളൂ. നാമവും വേണം രൂപവും വേണം, നാമം മാത്രമല്ലായിട്ട് കാര്യമില്ല. നാമം ഉണ്ടെങ്കിൽ ഇപ്പം ഗഗബുഗായൻ എന്താ ബുദ്ധിമുട്ട്? അപ്പം പിന്നെ രൂപം വേണം, രണ്ടും വേണം. നാമവും രൂപമാണ് നമ്മളുടെ മനസ്സിനും ബുദ്ധിക്കും അവലംബം. നാമരൂപം ഇല്ലെങ്കിൽ മനസ്സിന് ബുദ്ധിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ സാധാരണക്കാർക്ക് ഇങ്ങനൊരു നിർഗുണ ഉപാസന പറ്റില്ല. അതിന് മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ അതിനെ പക്വതപ്പെടുത്തണം. ശൂന്യത നമ്മുടെ മനസ്സിൽ എങ്ങനെയാ നമ്മൾ വിഭാവനം ചെയ്യുക? ശൂന്യത, നത്തിങ്നെസ്. എന്താ ഈ നത്തിങ്നെസ്? സംതിങ്നെസ് ഇല്ലാണ്ട് എന്ത് നത്തിങ്നെസ്? നത്തിങ്നെസ് എങ്ങനെ ചിന്തിക്കും നമ്മൾ? ആലോചിച്ച് നോക്കൂ, ഒന്നുമില്ലാത്ത ഒരവസ്ഥ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് എത്തണ്ടേ? എത്തില്ല. മനസ്സ് എന്നൊരു ചൈന, ഗ്രേറ്റ് ചൈന വാളിൻ്റെ മുകളിൽ, ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ മുട്ടി നിൽക്കണ പോലെ അവിടെ മുട്ടി നിൽക്കും. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. ഈ കിടക്കുന്ന സാധനം അതിൻ്റെ അപ്പുറത്താണ്, അചിന്തിയമായിട്ടുള്ളതാണ്, അഗ്രാഹ്യമായിട്ടുള്ളതാണ്. അതിനെ ഞാൻ എങ്ങനെ ചിന്തിക്കണം? ഒന്നുകിൽ എൻ്റെ മനസ്സ് മാറ്റി തരൂ, അല്ലെങ്കിൽ ആ സാധനത്തിൽ നാമവും പേരുവിടൂ. അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്? അതല്ലാണ്ട് അതിൻ്റെ മുകളിൽ ആസിറ്റീസ് അങ്ങോട്ട് റോ ധ്യാനം, റോ മെഡിറ്റേഷൻ നടത്താൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പറ്റുക? എൻ്റെ മനസ്സിന് അത്ര ശക്തിയില്ല, എൻ്റെ ബുദ്ധിക്ക് അത്ര ശക്തിയില്ല, എൻ്റെ പരിമിതികൾ എനിക്കുണ്ട്, എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അത്ര ശക്തിയില്ല. എനിക്ക് കണ്ണ് തുറന്നാലേ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കണ്ണടച്ചാൽ കാണാം. ഇൻഫാക്ട് നിങ്ങൾ കണ്ണടയ്ക്കേണ്ടത് കാണാനാണ്. മഹർഷിമാർ കണ്ണടയ്ക്കേണ്ടത് കാണാണ്ടിരിക്കാനല്ല, കാണാനാണ്. നമ്മൾ കണ്ണടയ്ക്കണത് എന്തിനാ? മനസ്സിലായി? രാമൻ്റെയും നമ്പൂരിയും കഥ അറിയില്ലേ? നടന്നു പോകുമ്പം എവിടെ മത്സ്യം വറക്കണ മണം വന്നു, തിരുമേനി വേഗം മൂക്ക് പൊത്തി, ഉടനെ രാമനും പൊത്തി മൂക്ക്. അപ്പോൾ തിരുമേനി ചോദിച്ചു, നീ എന്തിനാടാ മൂക്ക് പൊത്തിയേ? നീ മത്സ്യം കഴിക്കില്ലേ? അല്ല, അങ്ങ് എന്തിനാ പൊത്തിയേ എന്ന് ചോദിച്ചു. തിരിച്ച് അങ്ങോട്ട്, ഹേയ്, ആ മണം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറണ്ടാച്ചിട്ടാ ഞാൻ പൊത്തിയേ. ഞാൻ പൊത്തിയത് കയറിയ മണം പുറത്തേക്ക് പോണ്ടാച്ചിട്ടാ ഞാൻ പൊത്തിയെന്ന് രാമൻ. രാമായില്ലേ? അപ്പോൾ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു 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 ചൈതന്യത്തെ നമ്മൾ വർണ്ണിക്കുമ്പോൾ ആ ചൈതന്യം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണ്ടേ? അത് ഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാനാ ഞാൻ? എങ്ങനെ എനിക്ക് ഗ്രഹിക്കാൻ പറ്റും? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. മഹർഷിമാർക്ക് അങ്ങനെയല്ല, മഹർഷിമാർക്ക് ആ ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അവർ കണ്ണടയ്ക്കുന്നത് ആ ചൈതന്യത്തെ കാണാനാണ്. നമ്മൾ കണ്ണടയ്ക്കുന്നത് പുറത്തുള്ള ബാഹ്യവസ്തുക്കളെ കാണാണ്ടിരിക്കാനാണ്, ഉള്ളിലത്തെ തന്നെ കാണാനല്ല നമ്മൾ കണ്ണടയ്ക്കുന്നത്. നമ്മൾ കണ്ണടയ്ക്കേണ്ടത് ടു അവോയ്ഡ് ഡിസ്റ്റർബൻസ്. നമ്മുടെ ശ്രദ്ധ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ കണ്ണടയ്ക്കേണ്ടത്, ബാഹ്യ വസ്തുക്കൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണടയ്ക്കേണ്ടത്. ചെവി കുത്തുന്നു, നാവടക്കി പിടിക്കണം. എന്തിനാ അതൊക്കെ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണരുത്, ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. ഇതിനാണ് നമ്മൾ ചെയ്യണത്. മഹർഷിമാർ കണ്ണും മൂക്കും നാക്കുമൊക്കെ പൊട്ടണം എന്തിനാ? ആവശ്യമില്ലാത്ത ചെയ്യാണ്ടിരിക്കാനല്ല, അവരത് ചെയ്യില്ല. ആവശ്യമുള്ളത് ഉള്ളിൽ നിന്ന് കേൾക്കാനാണ്.
ആവശ്യമുള്ളത് ഉള്ളിൽ നിന്ന് കാണാനാണ്. ആവശ്യമുള്ളത് ഉള്ളിലായിട്ട് ഉള്ളിലിരിക്കുന്ന ആളായിട്ട് സംസാരിക്കാനാണ്. പുറത്തേക്കുള്ള ഗേറ്റുകളൊക്കെ അവരടയ്ക്കുന്നത് ഉള്ളിലത്തെ കാഴ്ച കാണാനല്ല, പുറത്തെ കാഴ്ച കാണാണ്ടിരിക്കാനല്ല. അതാണ് നമ്മളും മഹർഷിമാരായിട്ടുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും ഒരു ഗുണമില്ലാതെ സാധാരണക്കാരായ നമുക്ക് വെറും പേര് പറഞ്ഞാൽ പോലും നിൽക്കില്ല, ഗഗബുഗാൻ എന്ന് പറഞ്ഞാൽ പോലും നിൽക്കില്ല. അപ്പം ഈ നിർഗുണ ബ്രഹ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് അതിൽ ധ്യാനത്തിലിരുന്ന് കൊല്ലങ്ങളോളം തപസ്സിലിരുന്ന് അല്ലെങ്കിൽ ഒരു ദിനചര്യയായിട്ട് ആ തപസ് കൊണ്ട് നടത്തുന്ന മഹർഷിമാർ ആ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരു ദിവസം ഒരു തിങ്കളാഴ്ച അവർക്ക് തോന്നി, ഏയ് ഈ അനുഭവം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയോ, ഈ മിഠായി ഞാൻ മാത്രം തിന്നാൽ മതിയോ, ഇതെൻ്റെ നാട്ടുകാർക്ക് പങ്കുവെച്ച് കൊടുക്കണ്ടേ, മധുരം ഒറ്റയ്ക്ക് തിന്നാൻ പാടുമോ, എന്താ ഞാൻ അനുഭവിച്ചത് എൻ്റെ ഉള്ളിൽ പരബ്രഹ്മം, ആ പരമാനന്ദം അനുഭവിച്ചില്ലേ ഞാൻ. രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂർ, വാട്ട് എവർ ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് മെഡിറ്റേഷൻ, ചിലപ്പോൾ മാസങ്ങളാവും, ചിലപ്പോൾ ആഴ്ചകളാവും, ചിലപ്പോൾ നിമിഷങ്ങളാവും, അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ മനോവൃത്തി അനുസരിച്ചിരിക്കും. ചിലവർ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും കണ്ണു തുറക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ടാവും കണ്ണു തുറക്കുക, പക്ഷെ ഒരു വിശ്രമത്തിന് വേണ്ടി അവർ കണ്ണു തുറക്കും. അത് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാവും, രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവും, പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാവും, എവറി 10 മിനിറ്റ്സ് ദേ ഗോ ഫോർ മെഡിറ്റേഷൻ. അങ്ങനെയുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ സമ്പ്രദായം, ഓരോരുത്തർ ഫിക്സ് ചെയ്യുന്ന അവരവരുടേതായിട്ടുള്ള കൺവീനിയൻറ്റ് രീതികളാണ്, അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ആ ധ്യാനത്തിൽ നിന്ന് അവർ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, അവരുടെ വിശാല ഹൃദയം ഒന്ന് നോക്കൂ, ഈ അനുഭവം എത്ര മാധുര്യമായിട്ടുള്ള അനുഭവമാണ്, എന്ത് ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് കിട്ടുന്ന പരമാനന്ദം, ദി നെക്ടർ ഓഫ് ബ്ലിസ്, ബിയാറ്റിറ്റ്യൂഡ് അൺഅവൈലബിൾ എവരിവെയർ, എവിടെയും കിട്ടില്ല അത്. ഇതെങ്ങനെ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കും, ഞാൻ ഒറ്റയ്ക്ക് മാത്രം അനുഭവിച്ചാൽ മതിയോ ഇത്, ഇത്രയും നല്ലൊരു അമൂല്യമായിട്ടുള്ള വസ്തു, ഒരു നിധി കിട്ടിയത് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് സ്വീകരിച്ചാൽ മതിയോ, എന്തൊരു നിധിയാണ് അത്, എന്തൊരു പ്രതിഭാസമാണത്, എന്തൊരു ആനന്ദമാണ് ഇത് തരുന്നത്, ഇത് ജനങ്ങൾക്ക് ഞാൻ പകർന്നു കൊടുക്കണ്ടേ, അല്ലാണ്ട് ഞാൻ മാത്രം അനുഭവിച്ചാൽ ഹൗ സെൽഫിഷ് ആയി വികം. നോക്കൂ മഹർഷിമാരുടെ ഉദാത്ത ചിന്ത നോക്കൂ, പ്രാകൃതന്മാർ, താടിക്കാർ, ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പേ, ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, അല്ലാണ്ട് 5000 10000 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കാര്യമല്ല നമ്മൾ പറയണം. ആ കാലത്ത് മനുഷ്യൻ്റെ മനസ്സ് എത്ര വികസിച്ചിരുന്നു ഭാരതത്തിൽ, നമ്മുടെ ധർമ്മ സനാതന ധർമ്മത്തിൻ്റെ അടിയിൽ മനസ്സിനെ മനുഷ്യൻ എത്ര വികസിപ്പിച്ചെടുത്തിട്ട് വേണം, എത്ര ഒരു വിശാല മനോഭാവം ഉണ്ടായിട്ട് വേണം മഹർഷിമാരെങ്ങനെ ചിന്തിക്കാൻ. നമ്മൾ ഈ കേവ്മാൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, 1000 2000 കൊല്ലം മുമ്പുള്ള കേവ്മാൻ, അവരുടെയൊക്കെ ചിന്താഗതി എന്താ കിട്ടണത് അവർക്ക്, അവൻ വർദ്ധ, ഭാര്യ വർദ്ധ, പുത്ര വർദ്ധ, പുത്രി വർദ്ധ, ഞാൻ വർദ്ധിക്കണം, ഭാര്യ വർദ്ധിക്കണം, പുത്രന്മാർ വർദ്ധിക്കണം, വേറെ അപ്പുറത്തെ ചിന്തയില്ല അവർക്ക്, സെൽഫ് അട്ടർലി സെൽഫിഷ് ആയിരുന്നില്ലേ, അങ്ങനെയായിരുന്നല്ലോ നമ്മളുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ കിട്ടിയാൽ അവർക്ക്, സിവിലൈസേഷനൊക്കെ പിന്നീട് വന്നതല്ലേ, ഈ സിവിലൈസേഷൻ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച സിവിലൈസേഷൻ വരുന്നതിനേക്കാൾ ലക്ഷം കണക്കിന് മുമ്പുള്ള സിവിലൈസേഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ബ്രഹ്മജ്ഞാനം അനുഭവിച്ച മഹർഷികൾ ആ ധ്യാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ദിവസം അവർ ചിന്തിച്ചു, എങ്ങനെ ഈ നോളജ്, ഈ അറിവ്, ഈ ആനന്ദം ഞാൻ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കും. അവരോട് ധ്യാനിക്കാൻ പറഞ്ഞാൽ അവർക്ക് ധ്യാനിക്കാൻ പറ്റില്ല, ഈശ്വര അവരുടെ മനസ്സ് ഇത്ര ആയിട്ടില്ലല്ലോ, കുട്ടികൾക്ക് മനസ്സിന് സ്ഥിരത വന്നിട്ടില്ലല്ലോ, ബുദ്ധിക്ക് സ്ഥിരത വന്നിട്ടില്ലല്ലോ, ഞാൻ എത്രയോ വല്ലതും തപസ് അനുഷ്ഠിച്ചിട്ടാണ് എനിക്ക് ഈ കിട്ടിയത്, ഇവർക്കൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാൻ, എന്താ അതിനൊരു വഴി,
ഒറ്റയ്ക്ക് ഞാൻ അനുഭവിച്ചാൽ ശരിയാവില്ലല്ലോ. എൻ്റെ കൈകൊണ്ട് ഇവരൊക്കെ നേരിയാവേണ്ടവരല്ലേ? ഞാനല്ലേ ശ്രേഷ്ഠൻ? ഞാൻ പോയ വഴിക്ക് ഇവർ കൊണ്ടുവെപ്പുണ്ടേ? എനിക്ക് കിട്ടിയതൊക്കെ ഇവർക്ക് കൊടുക്കണ്ടേ? ഒരു സാമാന്യ മര്യാദയില്ല ഒരു മധുരപലഹാരം കിട്ടിയാൽ അടുത്തുള്ളവർക്കൊന്ന് പങ്കുവെക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ അവർക്ക് തോന്നിയത് മനസ്സിൽ തന്നാൽ കരയേറണ്ടൊരു എത്ര പേരോ, തൻ്റെ കൈകൊണ്ട് കരകയറേണ്ട എത്രയോ ആൾക്കാർ, തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ, താഴത്തുപാൾ ചേറിലമർന്നിരിക്കേ. ഇവരെത്ര ഉയരത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് മഹർഷിമാർ. എൻ്റെ കൈകൊണ്ട് തന്നാൽ കരയേറേണ്ടൊരു എത്ര പേരോ, എത്ര പേരാണ് എൻ്റെ കരം കൊണ്ട് കൈ എൻ്റെ കൈ പിടിച്ചിട്ട് കൈ മേപ്പെട്ട് വരേണ്ടത്? തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ, എത്രയോ ആൾക്കാർ. എന്താപ്പോൾ അവരുടെ സ്ഥിതി? താഴത്തുപാൾ ചേറിൽ അമർന്നിരിക്കേ, ചളിക്കുണ്ടിലാണ് അവർ കിടക്കണത്, പന്നിക്കുട്ടിയെ പോലെ, പെരിച്ചഴികളെ പോലെ. ആ പാഴ്ക്കുണ്ടിലമർന്നിരിക്കേ. ഇവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് അവരെ പിടിച്ചു പോക്കോ? ധ്യാനിക്കുമെന്നു, പരബ്രഹ്മത്തിനെ ധ്യാനിക്കടോ. എന്താ നിങ്ങൾ ഇങ്ങനെ ചളിയിൽ കിടന്ന് കളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അവർക്ക് പറ്റുമോ? ആലോചിച്ച് നോക്കൂ. നമ്മളോട് പറയുന്നു, ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാമെന്ന് വിചാരിക്കൂ, മെഡിറ്റേറ്റ് ഓൺ വാട്ട്? ഓൺ ബ്രഹ്മ. വാട്ട് ഈസ് ബ്രഹ്മ? ബ്രഹ്മ ഈസ് നത്തിങ്. കടന്ന് പോടോ പറയും നമ്മൾ. അപ്പോ ഞാൻ പിടിച്ചു കേട്ടേണ്ട കരയേറേണ്ടവർ എത്ര പേരോ, എത്രയോ ആൾക്കാര്, താഴത്തു പാഴ്ചയേറിൽ അമർന്നിരിക്കെ. താൻ ഒറ്റയാൽ ബ്രഹ്മപദം കൊതിക്കും, തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം. തപോനിധികളാണ്, തപസ്സാണ് അവരുടെ ധനം. ആ തപസ് കൊണ്ടാണ് അവർ അവരുടെ അവരുടെ ധനം നോക്കുന്നത്. ബാങ്ക് ബാലൻസ് ഇസ് ദെയർ തപശക്തി. അപ്പോൾ തപോധനന്മാർക്ക്, തപോധനക്ക് എന്തൊരു ചാരിതാർത്ഥ്യം, അവർക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് ഉള്ളത്? അവർ മാത്രം അനുഭവിച്ചിട്ട് അവർക്ക് മനസ്സിന് വല്ലാത്തൊരു അതൃപ്തി തോന്നുന്നു. യെസ് ഐ എം എൻജോയിങ് ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? ദേ എൻജോയ് ബട്ട് നോട്ട് സാറ്റിസ്ഫൈഡ്, നോട്ട് കണ്ടെൻ്റ്. സംതിങ് ഈസ് ലർക്കിങ്. മഹർഷിമാരെ ലർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ പെർഫെക്റ്റ്, ഒരു പ്രശ്നവുമില്ല. They are enjoying that bliss and beatitude. But that's not enough. അത് മാത്രം പോരല്ലോ. എത്രയോ പേര് എൻ്റെ കൈ കൊണ്ട് പിടിച്ച് കയറേണ്ട ആൾക്കാർ, തനി പാഴ്ക്കുണ്ടിൽ അമർന്നിരിക്കെ, താൻ ഒറ്റയാൽ ബ്രഹ്മപദം കൊതിക്കും, തപോ നിരിക്കും, എന്തൊരു ചാരിതാർത്ഥ്യം. എന്താ അതിനൊരു വഴി? ഇവരോടൊക്കെ പറഞ്ഞാൽ പറ്റുമോ? ഓൾ ഓഫ് യു പ്ലീസ് ക്ലോസ് യുവർ ഐസ് ആൻഡ് പ്രേ. പ്രേ വാട്ട്? പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാനില്ല. അതോടുകൂടി മൗത്ത് ഷട്ട് അല്ലേ? എന്തെങ്കിലും ഒരു ഒരു അവർക്ക് കൈ മനസ്സ് പിടിക്കാവുന്ന ഒരു സാധനം അവർക്ക് കൈ കൊടുത്തിട്ട് വേണ്ടേ പ്രേ? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ഐ എന്തെങ്കിലും ഒരു നാമം രൂപം കയ്യിൽ കൊടുക്കണ്ടേ? അത് കൊടുക്കണ്ട എങ്ങനെ ചെയ്യും? മഹർഷിമാരാണ് ഈ വലിയ പണ്ഡിതന്മാർ. അവർ ലോകത്തിൻ്റെ ആണി അടിത്തട്ടറിഞ്ഞവരാ. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിത്തട്ടു പാർത്തു കണ്ടറിഞ്ഞവർ, യോഗൈക നിരതന്മാർ ഭോഗനിസ്പൃഹർ പരിത്യാഗൈക ദ്രവിണന്മാർ അവർ തൻ വാസങ്ങളോ. പൊട്ടപ്പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്രൗഹം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്പുരകളത്രേ. എങ്കിലും അവയിൽ നിന്നങ്ങു കിട്ടിയ മണിത്തങ്കങ്ങൾ, മഹാർഘങ്ങൾ, മറ്റെങ്ങും അലഭ്യങ്ങൾ. ഈ ബ്ലിസ് ആൻഡ് ബിയാറ്റിറ്റ്യൂഡ് അവരുടെ ആശ്രമത്തിലുണ്ടായിരുന്ന വേറെ എവിടെ കിട്ടുക? ലോകത്തിൻ്റെ പൊക്കൾ കണ്ടവരെ. അവർ അവരുടെ ധനം എന്തായിരുന്നു? തപസ്സായിരുന്നു അവരുടെ ധനം. തപോനിധികളാണ് അവർ. എത്രയോ കാലം തപസ്സന്വേഷിച്ചിട്ടാണ് അവർക്ക് ഇങ്ങനൊരു സാത്വതാം മാർഗം കിട്ടിയത്. നിർഗുണ ബ്രഹ്മത്തിനെ ആശ്രയിക്കാൻ, നിർഗുണ ബ്രഹ്മത്തിനെ ധ്യാനിക്കാനുള്ളൊരു
കപ്പാസിറ്റി കിട്ടിയത് അവർക്കതാ. ആ കപ്പാസിറ്റി ഞാൻ ഈ ആൾക്കാർക്ക് ഞാൻ എങ്ങനെ പകർന്നു കൊടുക്കും? എന്താ അതിനൊരു വഴി? ഇത് ആലോചിക്കണം. പുരാണങ്ങളൊന്നും ഇല്ലാത്ത വേദിക് പീരീഡാണ്. അബ്സല്യൂട്ട്ലി ഓൺലി വേദ ആർ എക്സിസ്റ്റഡ്. വേദങ്ങൾ മാത്രമുള്ള ഒരവസ്ഥയിലാണ് ഈ പറയുന്നത്. അത്ര ഓൾഡ് ഏജ്, അതാ പറഞ്ഞ ലക്ഷക്കണക്കിന് മുമ്പേ. അന്ന് മഹർഷിമാർ വിചാരിച്ചിരുന്നതാണ് ഇത് എങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കും. ഒരു മഹർഷി അങ്ങോട്ട് വിചാരം കൊണ്ട് ആ മഹർഷി അങ്ങോട്ട് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം. കൊല്ലങ്ങളോളം മഹർഷിമാരിങ്ങനെ റിലേ റേസ് പ്രകാരം ചെയ്തിട്ട് ഒരാൾ ചിന്തിക്കും, ഒരു ചിന്ത പൂർത്തിയായിട്ടുണ്ടാവില്ല, അപ്പോഴേക്ക് അദ്ദേഹം സമാധിയായിട്ടുണ്ടാവും, അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, റിലേ റേസ് അല്ലേ. അങ്ങനെ ചിന്തിച്ച് 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 തലമുറയോളം ചിന്തിച്ചു വന്ന് ചിന്തിച്ചു വന്ന് കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടാവും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എങ്ങനെ അവരെ ചളിക്കൊണ്ടെന്ന് ഞാൻ പിടിച്ച് കയറ്റുക? കയറ്റാനുള്ളൊരു വഴി എന്താ? അതിങ്ങനെ പരമ്പരാഗതമായിട്ട് ഓരോരോ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്ത് ശിഷ്യന്മാരെ, ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്ത് അവരെ ശിഷ്യന്മാരെ, അവരെ ശിഷ്യന്മാരെ, ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വന്ന് 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 വ്യാസമഹർഷി ആ സമയത്തേക്ക് എത്തി നമ്മൾ താഴത്തേക്ക്. അപ്പോഴും അവർക്ക് ചിന്താഗതി ഇതായിരുന്നു, എങ്ങനെ ഈശ്വരെ ഞാനിത് പറഞ്ഞു കൊടുക്കണം? സനൽകുമാരന്മാരൊക്കെ ഇല്ലേ, സനത്കുമാരന്മാർ, അവധൂതന്മാർ, നഗ്നനായിട്ട് നടക്കുന്നവർ, ഒന്നുമില്ല അവർക്ക് മറയ്ക്കാൻ. നത്തിങ് ടു ഹൈഡ്, നത്തിങ് ടു ഡിക്ലെയർ. ഗ്രീൻ ഗ്രീൻ ചാനലിൽ കൂടെ വരുന്നു അതിന് പോണവരവർ എന്ത് ചെയ്യും? അമ്മാശയന്മാരം മുനിമാർ അനുവേലം ബ്രഹ്മനിശ്ചല ധ്യാനം നിർത്തി വിശ്രമിക്കുമ്പോൾ, അവർ വിശ്രമിക്കുന്ന സമയത്ത് അവർക്ക് തോന്നിയതാണത്. എന്താ ചെയ്യുക? അതിനുള്ള പോംവഴിയാണ് ഇപ്പം കണ്ടുപിടിച്ചത്. അമ്മഹാശയന്മാരം മുനിമാർ അനുവേലം ബ്രഹ്മനിശ്ചല ധ്യാനം നിർത്തി വിശ്രമിക്കുമ്പോൾ നന്മയിൽ കവിതയാം ദേവിയുമായി ചെയ്ത നർമ്മസല്ലാപങ്ങളെ നിങ്ങൾക്ക് നമസ്കാരം. അവരാ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്ന് സ്വതസിദ്ധമായിട്ടുള്ള കവിതയായിട്ട് നർമ്മസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരായിട്ട്? ദേവി സരസ്വതിയായിട്ട്. ആലോചിച്ച് നോക്കൂ, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവർ വിചാരിച്ചു ഈ തമാശ പറയുന്നത് ഒരു പുരാണമാക്കിയ എന്താ? അതുകൊണ്ടാണ് വള്ളത്തോള് പുരാണങ്ങൾ എന്നുള്ളവരുടെ ഖണ്ഡകാവ്യത്തിൽ ഇത് ചേർക്കാൻ കാരണം. നന്മയിൽ കവിതയാം ദേവിയുമായി ചെയ്ത നർമ്മസല്ലാപങ്ങളെ നിങ്ങൾക്ക് നമസ്കാരം. ആ നിങ്ങളെന്ന് പറയുന്നത് പുരാണങ്ങളാണ്. അപ്പൊ പുരാണങ്ങളാണ് മഹർഷിമാര് ഇതിന് കണ്ടുപിടിച്ചൊരു പ്രതിവിധി. എന്ത് പ്രതിവിധി? താൻ ഒറ്റയാൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. ആ ചാരിതാർത്ഥ്യം കിട്ടാനും ഈ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കുന്ന ആൾക്കാരെ പിടിച്ചുയർത്താനും പുരാണങ്ങൾ ഉപകരിക്കുന്നു പറയണം. നിങ്ങൾ ഈ നിർഗുണ ബ്രഹ്മത്തിന് പോണ്ട, ഗഗമുഖായൻ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവർ പറഞ്ഞു, ഈ കോൺസെപ്റ്റ് ഒന്ന് പോപ്പുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചിരുന്ന, എൻ്റെ മുതുമുത്തച്ഛന്മാർ ഇതേ അവർ അനുഭവിച്ചിരുന്ന ആനന്ദമുണ്ടല്ലോ, ദ എറ്റേണൽ ബ്ലിസ് ആൻഡ് ബിയാറ്റിറ്റ്യൂഡ്, അത് ഈ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ, ഈ ചളിക്കുണ്ടിൽ കിടക്കുന്ന ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഈ ഒറ്റ മാർഗ്ഗമുള്ളൂ. അവർക്ക് അവിടെ കിടന്നിട്ട് ഈ അനുഭവിക്കാം. എന്ത്? ഈ പുരാണത്തിൽ കൂടെ അവർക്ക് അനുഭവിക്കാം. പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആ പരബ്രഹ്മത്തിൻ്റെ അവതാരങ്ങളാണ്. അവതാരങ്ങൾ മീൻസ് ആ പരബ്രഹ്മത്തിന് എന്താണ് കയ്യും കാലും വെച്ചവരാണ്, പേഴ്സോണിഫൈഡ്. അതെങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഈ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. പരബ്രഹ്മത്തിനെ ധ്യാനിക്കൂ എന്ന് പറയുന്നതിന് പകരം പുരാണങ്ങളിലെ കഥാപുരുഷന്മാരെ ധ്യാനിക്കൂ. അവർക്ക് നാമമുണ്ട്, അവർക്ക് രൂപമുണ്ട്, അവർക്ക് ഡെക്കറേഷൻ ഉണ്ട്, അവർക്ക് അലങ്കാരമുണ്ട്, നമുക്കിഷ്ടപ്പെട്ട അലങ്കാരം അവർക്കുണ്ട്. അപ്പോൾ മഹർഷിമാരെ അവലംബിച്ചിരുന്ന
ഉപാസനാ രീതി ഈസ് കോൾഡ് നിർഗുണ ഉപാസന. പേരൊന്ന് ഓർമ്മിക്കണേ, നിർഗുണ ഉപാസന. ഉപാസന ഓൺ നിർഗുണ ബ്രഹ്മം. നിർഗുണം മീൻസ് ക്വാളിറ്റി ലെസ്, വികാരം ലെസ്, മോഡിഫിക്കേഷൻ ലെസ്, നെയിം ലെസ്, ഫോം ലെസ്. അങ്ങനെയുള്ളൊരു ബ്രഹ്മത്തിനെ നിർഗുണ ഉപാസന എന്ന് പേരുള്ളൂ. അതിനെയാണ് സാത്വിക എന്നുള്ള താന്ത്രികം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പുരാണങ്ങൾ വരുന്നത് വരെ അതായിരുന്നു ഉണ്ടായിരുന്നത്. പുരാണങ്ങളിൽ വന്ന സമയത്ത്, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇതെല്ലാം വന്ന സമയത്ത്, പുരാണ പുരുഷന്മാരായി ദേവി, ശിവൻ, മനസ്സിലായില്ലേ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അവരുടെ വേഷം, അവരുടെ ഫാൻസി ഡ്രസ്സ് എന്തൊക്കെയാ, ഏതൊക്കെ രീതിയിൽ വേണം നിങ്ങൾക്ക്, അങ്ങനെയുള്ള ഉപാസനയെ അവർ പറഞ്ഞു സഗുണ ഉപാസനയാണ്. സഗുണ ഉപാസനയാണത്. നിർഗുണ ഉപാസനയിൽ ഞാനിരുന്ന്, ഞങ്ങളുടെ മുത്തച്ഛന്മാരെ പൂർവികന്മാരിരുന്ന് എന്തെല്ലാം ആനന്ദമാണ് അവർ അനുഭവിച്ചിരുന്നത്, അതേ ആനന്ദം വിത്തൗട്ട് ഡൈല്യൂട്ടിങ് ഇറ്റ് എ ബിറ്റ്, എൻ അയോട്ട ഓഫ് ഇറ്റ്, അതേ ആനന്ദം നിങ്ങൾക്കും കിട്ടും. പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ, 33 മുക്കോടി ദേവന്മാരെ തരാം വേഷം കെട്ടിച്ചിട്ട്, ഇഷ്ടമുള്ളത് എടുത്തോളൂ. വാട്ട് എ ചോയ്സ്, വാട്ട് എ ഗ്രാൻഡിയർ. സനാതന ധർമ്മത്തിൻ്റെ മൂല്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ തത്വം അറിയാതെയാണ് നമ്മൾ, നിങ്ങൾക്ക് എത്ര ദൈവം, ആനദൈവം, പട്ടിദൈവം, പൂച്ചദൈവം, സോ വാട്ട്. എത്ര പേരൻസിനെ എംബരാസ്മെൻ്റ് അറിയോ കുട്ടികൾ ചോദിക്കുമ്പോൾ, അത് ശരിയല്ലേ, ഒരാൾ പോരെ, ഒരു ദൈവം പോരെ. അപ്പൊ ഈ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അമ്മഹ എന്താണ്, നന്മയിൽ കവിതയാം ദേവിയുമായി ചെയ്ത നർമ്മസല്ലാപങ്ങളെ നിങ്ങൾക്ക് നമസ്കാരം. ആ നർമ്മസല്ലാപങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് പുരാണങ്ങളായി മാറിയത്. ആ പുരാണത്തിൽ എത്രയോ കഥാപുരുഷന്മാരുണ്ട്, എത്രയെത്രയോ കഥാപുരുഷന്മാരുണ്ട്, ദേവന്മാരുണ്ട്, 33 മുക്കോടി ദേവന്മാരുണ്ട്. 33 മുക്കോടി മീൻസ് നിയർലി 33 മുക്കോടി, 99 കോടി, 100 crores. അന്ന് പോപ്പുലേഷൻ അത്രയേ ഉണ്ടാവുള്ളൂ ലോകം മുഴുവൻ, അല്ലേ? അത്രയും ഉണ്ടാവില്ല. ഓരോരുത്തർക്കും 4-5 ദേവന്മാരെ പോക്കറ്റിൽ ഇടാൻ പിടിച്ചിട്ട്, പേഴ്സണിഫൈഡ് ഗോഡ്സ്. ഇനി അവരോട് ആരാധിക്കാൻ പറയും. കമോൺ പ്രേ, പ്രേ ഹൂം, ഇഷ്ടമുള്ളവരെ പ്രേ ചെയ്യാം നിനക്ക്. ഓപ്ഷൻസ് യെസ്, എത്ര ഓപ്ഷൻസ് വേണം തരാം. പീലികൾ തിരുകിനവാർ കുഴൽ കെട്ടും, തൻ പൊന്നേല സുഖിലുങ്ങിയിടും, മരയിൽ മഞ്ഞപ്പെട്ടും, ചെന്തളിർ കയ്യിൽ ഒരു കൊച്ചോടക്കുഴലും, ഹാ അന്തകൈ തൊഴാം തൊഴാം, അമ്പാടി മണിക്കുഞ്ഞേ. ആ രൂപം വേണോ പിടിച്ചോ, അരു ധ്യാനിച്ചോ. പീലികൾ തിരുകിന വാർകുഴൽ കെട്ടും, പൊന്നേല സുഖിലിങ്ങിയിടും, മരയിൽ മഞ്ഞപ്പെട്ടും. ആ തിങ്ക്, ആ സ്വരൂപനാണ് നേരെ മുമ്പിൽ വന്ന് നിൽക്കണ ബാലകൃഷ്ണനാണെന്ന് ആലോചിച്ചോ, ആ ബാലകൃഷ്ണനെ ഭയിച്ചോ, നോ പ്രോബ്ലം. നിർഗുണ ബ്രഹ്മത്തിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന അതേ അനുഭവം നിനക്ക് കിട്ടും തീർച്ചയായിട്ടും. തത്താവത് സാക്ഷി ഭാഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം സുഗ്രഹേ വിഗ്രഹേതേ. മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സ സത്കൗസ്തുഭമിടകലരും താരുതോരം ധാരാളം. ആ രൂപം വേണോ, ആ രൂപം എടുത്തോളൂ. എത്ര എത്ര രൂപങ്ങൾ വേണം നമുക്ക്. വന്ദേ ശംഭു ഉമാപതിം സുരഗുരും, വന്ദേ ജഗത്കാരണം,
വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശുനാമ്പതി വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയശ്ചവരദം വന്ദേ ശിവം ശങ്കരം. ആ ശിവശങ്കരനെ സ്തുതിക്കണോ? ആ ശിവശങ്കരൻ, ഈ ശിവശങ്കരനല്ല കേട്ടോ, ആ ശിവശങ്കരനെ നിങ്ങൾ സ്തുതിക്കണോ? വന്ദേ ശിവം ശങ്കരം. വന്ദേ ശംഭു ഉമാപതിയും സുരഗുരും വന്ദേ ജഗത്കാരണം. ആ ഈ അജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്, ഇഷ്ടമുള്ള അജക്റ്റീവ്സ് എടുത്ത് എവിടെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ മനസ്സിനണങ്ങുന്ന ഒക്കെ എവിടെ വെച്ചാൽ ഫിറ്റ് ചെയ്തോളൂ, ജിഗ്സോ പസലിൽ ചെയ്യണ പോലെ. ഏ അത് ഫിലോസോഫിക്കൽ, അത് ഞങ്ങൾക്ക് വേണ്ട. അത് താന്ന ഗ്രേഡ് വേണോ? സെക്കൻഡ് ക്വാളിറ്റി വേണോ? നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമ ശിവായ. കുട്ടികൾ കളിക്കണ പോലെ ആൽഫബറ്റ്സ് വെച്ച് കളിക്കണോ? നമ ശിവായ തസ്മൈ നഗാരായ നമ ശിവായ തസ്മൈ മകാരായ നമ ശിവായ. എന്തൊക്കെ ഉണ്ടാക്കി കൂട്ടിരിക്കണേ കളിക്കാനുള്ള കളിക്കോപ്പുകൾ, അത് ചൊല്ലിക്കോളോ. വിഷ്ണുവിനെ സ്തുതിച്ചോളോ, ശിവനെ സ്തുതിച്ചോളോ. ഇനി അതുമല്ല, കല്ലോലുല്ലസിതമൃതബ്ദി ലഹരി മധ്യേ വിരാജൻ മണിദ്വീപേ കൽപ്പകവാടികാ പരിവൃതേ കാദംബവാടി ജ്വലേ രത്നസ്തംഭ സഹസ്ര നിർമ്മിത സഭാമധ്യേ വിമാനോത്തമേ ചിന്താരത്ന വിനിർമ്മിതം ജനനിതേ സിംഹാസനം ഭാവയേ. ദേവിയെ സ്തുതിക്കണോ? സ്തുതിച്ചോളോ. അതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഓ വിരോധമില്ല. സിന്ദൂരാരുണ വിഗ്രഹം ത്രിണയനം മാണിക്യമൗലി സ്ഫുരത്താരാ നായക ശേഖരം സ്മിതമുഖി മാപീന വക്ഷോരുഹം പാണിഭ്യാം അളിപൂർണ രത്നചഷകം രത്നോദ്ഭലം വിപ്രതിം സൗമ്യം രത്നകടസ്ഥ രക്തചരണം ധ്യായേത് പരാമംബിക. ദേവി സ്തുതിച്ചോളൂ. ഓരോരോ ഭാവത്തിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാവത്തിൽ, ബാലകൃഷ്ണനായിട്ട് വേണോ, കൗമാരത്തിലെ കൃഷ്ണനായിട്ട് വേണോ, കളകൃഷ്ണനായിട്ട് വേണോ, രാഘവ ഗോപികുമാരുടെ പിന്നാലെ നടക്കുന്ന കൃഷ്ണനായിട്ട് വേണോ, യുവർ ചോയ്സ്. പാർത്ഥസാരഥിയായിട്ട് വേണോ, നോ പ്രോബ്ലം. ശിവൻ ശ്മശാനത്തിലിരിക്കുന്ന ശിവനായിട്ട് വേണോ, ധ്യാനത്തിലിരിക്കുന്ന ശിവനായിട്ട് വേണോ, പാർവതി സമേതനായിട്ടിരിക്കണ വേണോ, ഫാമിലി എല്ലാവരും കൂടി സുബ്രഹ്മണ്യനും ഗണപതിയൊക്കെ കൂടി ഇരിക്കണ വേണോ, ഏത് വേണം നിങ്ങൾക്ക്? ദേവി സ്തുതിച്ചോളോ. മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള വേണോ, സ്തുതിച്ചോളോ. ഐഗിരി നന്ദിനി ആ ചൊല്ലിക്കോളോ. ഇഷ്ടം, യുവർ ചോയ്സ്. എന്തൊരു ചോയ്സാ, വാട്ട് എ ഗ്രാൻഡിയർ ഓൾഡ് സിസ്റ്റം അവേഴ്സ് ഇസ്. കൈൻഡ്ലി അപ്രീഷിയേറ്റ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നിങ്ങളുടെ രീതിയിൽ പൊക്കോളൂ, വിച്ച് ഇസ് കോൾഡ് സഗുണ. ഗുണങ്ങളോടുകൂടിയാണ് ദേവി, കൃഷ്ണൻ, ശ്രീരാമൻ അല്ലേ. ശ്രീ ശ്രീനിവാസ നിരവധ്യ ഗുണൈക സിന്ധോ സംസാര സാഗര സമുദ്ധരനേക സേതോ. ഗുണങ്ങളായി, ഭഗവാന്റെ ഗുണങ്ങളായി, വാഴ്ത്തപ്പെടുന്നവനായി. സകല ഗുണങ്ങളും ഭഗവാനുണ്ട്, ആ ഗുണങ്ങളൊക്കെ വാഴ്ത്തുകയാണ് ഓരോന്നോരോന്നോരോന്നായിട്ട്. ദെയർഫോർ ഇറ്റ് ഈസ് കോൾഡ് സഗുണ. മറ്റൊരു ഉപാധി ധ്യാനിക്കുന്നതോ നിർഗുണ, ഇതൊന്നും അവിടെ ബാധകമല്ല. ഈ പറഞ്ഞ നാമങ്ങളൊന്നും അവിടെ ബാധകമല്ല. അവിടെ മഹർഷിമാർ ധ്യാനത്തിലിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ്ടാവുക? കല്ലോലോല സുതാമൃതാബ്ദി ലഹരിനോ, അല്ലെങ്കിൽ നാഗേന്ദ്രഹാരായ ത്രിലോചനായെന്നോ, പീലികൾ തിരിയുന്ന വാർകുഴികൾ കിട്ടുന്നോ, മിന്നും പൊന്നും കിരീടുന്നോ, വന്ദേ ശംഭു ഉമാപതിനോ, അങ്ങനെയുള്ള ദേവന്മാരുടെ സഗുണ രൂപങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ വരിക. കാരണം അവരാരെ ധ്യാനിക്കണം? നിർഗുണ ബ്രഹ്മത്തിനെയാണ് ധ്യാനിക്കണം. അവരുടെ മനസ്സിൽ എന്താ വരിക? മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജേശോത്ര ജിഹ്വ നജഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. അവിടെ ശിവൻ എന്ന് വെച്ചെങ്കിൽ ശിവൻ അല്ല കേട്ടോ, ശിവമൂർത്തിയല്ല, ശിവോഹം, ഓസ്പിഷ്യസ്നെസ്. നജ പ്രാണസജ്ഞേ നജൈ പഞ്ചവായു നവാ സപ്തധാതുർണവാ പഞ്ചകോശ അല്ലേ, നവാ സപ്തധാതുർണവാ പഞ്ചകോശ നവാക്പാണിപാദം നജോപസ്ഥവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം.
നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മതോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന അർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സുഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞം അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ന മൃത്യു ന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർ ന മിത്രം ഗുരുർനൈവ ശിഷ്യം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരൂപോ വിഭൂതച്ച സർവത്ര സർവേന്ദ്രിയാണാം സചാംസംഗതോ നൈവ മൂർത്തിർമയേശ്ച സദാനന്ദരൂപം ശിവോഹം ശിവോഹം നിർവാണാഷ്ടകം. നിർവാണത്തിൽ ഇരിക്കുന്ന മഹർഷിമാരുടെ ധ്യാനം ഇതാണ്. ഞാനിതൊന്നുമല്ല, ഐ എം നോട്ട് ദിസ്, ഐ എം നോട്ട് ദിസ്, ഐ എം നോട്ട് യം നേതി നേതി വചനേ നിഗമോ അവോചു, ഐ ആം നൺ ഓഫ് ദിസ്. ഏത് വേണം നിങ്ങൾക്ക്? നിർഗുണ ബ്രഹ്മ ഉപാസനം വേണോ സഗുണ ബ്രഹ്മ ഉപാസനം വേണോ? എൻ്റെ കുടുംബക്കാരെ അല്ലെങ്കിൽ സ്നേഹിതന്മാരെ ഒന്ന് ചിന്തിക്കോ നിങ്ങൾ. വാട്ട് ലിബർട്ടി വി ഹാവ്, വാട്ട് ഫ്രീഡം വി ഹാവ്. എന്നിട്ട് നമ്മൾ ഇൻടോളറബിൾ അല്ലേ, നമ്മൾ സങ്കുചിത മനോഭാവക്കാർ. കഷ്ടല്ലേ, കഷ്ടല്ലേ? അപ്പോൾ സാധന എന്താ പറയുക, സനാതന ധർമ്മത്തിൻ്റെ ആചാരക്രമങ്ങൾ സഗുണം നിർഗുണം. മെജോറിറ്റി വിൽ ഗോ അണ്ടർ സഗുണം. യന്ത്രവിചാലിന് മുകളിലും ചളിക്കുണ്ടിലും കിടക്കുന്നവർക്കൊക്കെ സഗുണം. എത്രയോ കാലങ്ങളായി തപസ് അനുഷ്ഠിച്ച്, തപസ മീൻസ് കാട്ടുപോയിട്ടുള്ള തപസ്സല്ല, ദിനം ദൈന്യം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് വാസനകളൊക്കെ നശിച്ച് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ ചിത്വദർശനം തത്വദർശനം, ആ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ആ ദർശനത്തിനെ പുറം കണ്ണടച്ച് ഉൾക്കണ്ണ് തുറന്ന് കാണുന്ന കാഴ്ച, അതാണ് നിർഗുണ മെഡിറ്റേഷൻ. നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഭഗവാനെ ഫാൻസി ഡ്രസ്സ് കെട്ടിപ്പിച്ച് ഓരോരോ സ്റ്റേജിൽ കൊണ്ട് കയറ്റി ശിവനായിട്ടും വിഷ്ണുവായിട്ടും എന്താ പറയുക കൃഷ്ണനായിട്ടും രാമനായിട്ടും ദേവിയായിട്ടും സുബ്രഹ്മണ്യനായിട്ടും ഗണപതിയായിട്ടും എന്തൊക്കെ വേഷം കെട്ടിക്കണേ നമുക്ക് കെട്ടിക്കാം. അതിൻ്റെ പിന്നിലൊക്കെ അസാമാന്യമായ തത്വമുണ്ട്. അതും വെറുതെ എന്താ പറയുക അറേബ്യൻ നൈറ്റ്സ് പോലെയുള്ള ഫെയറി ടെയിലുകളല്ല, ശാസ്ത്രീയ വശങ്ങളും ഉണ്ട് അതിൻ്റെ പിന്നിൽ. അതാണ് അതിൻ്റെ ഗ്ലോറി. അത് സഗുണം. വാട്ട് യു വാണ്ട്? പറഞ്ഞ് മനസ്സിലാക്കൂ, യങ്ങർ ജനറേഷനെ പറഞ്ഞ് മനസ്സിലാക്കൂ നമ്മുടെ വൈഭവം എന്താണെന്നുള്ളത്. വാട്ട് ഈസ് ദ ഗ്ലോറി ഓഫ് അവർ ഹെറിറ്റേജ്? ആര് പറഞ്ഞു കൊടുക്കുക അവർക്ക്? ഈ പുറമെ നമ്മൾ നമ്മളെ ഭരിക്കണ വിനായകന്മാരോ നേതാക്കന്മാരോ നമ്മുടെ വിനായകന്മാരോ? സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുമോ അങ്ങനത്തെ എഡ്യൂക്കേഷൻ? അഥവാ ചില ടീച്ചേഴ്സിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഈ സെക്യുലർ രാജ്യത്ത്? ഇല്ലല്ലോ. പിന്നെ ആര് പറഞ്ഞു കൊടുക്കും? പേരൻസ് അല്ലാണ്ട്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേദ രോചന, ശ്രേഷ്ഠന്മാരല്ലാണ്ട് ആരാ അവർക്ക് പറഞ്ഞു കൊടുക്കുക? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, താഴെയുള്ള യങ്ങർ ജനറേഷൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തത്വങ്ങൾ എന്തൊക്കെയാണ്. വെറുതെ ക്രിറ്റിസൈസ് ചെയ്താൽ പോരല്ലോ. അപ്പോൾ രണ്ട് രീതികളാണ്, സഗുണം ആൻഡ് നിർഗുണം. പക്ഷെ ഒരു കാര്യം ദയവ് ചെയ്തിട്ട് ഈ സഗുണം എന്നും നിർഗുണം എന്നുള്ള പദം തർജ്ജമ ചെയ്ത് കൊടുക്കാൻ ഇംഗ്ലീഷുകാരുടെ അടുത്ത് കൊടുക്കരുത്, സായിപ്പിൻ്റെ അടുത്ത് കൊടുക്കരുത്. കുട്ടി ചോറാക്കി തരുക, കുട്ടി ചോറാക്കി തരും. സഗുണം വാട്ട് ഇസ് ഇംഗ്ലീഷ്? സഗുണ യൂസ്ഫുൾ അല്ലേ, ശരിയല്ലേ? ഗുണമുള്ളത് യൂസുള്ളത് സഗുണം. ഗുണം മീൻസ് യൂസ്, ഇറ്റ് ഇസ് യൂസ്ഫുൾ. നിർഗുണ യൂസ്ലെസ്.
അതാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ. സോ ദി ഏൻഷ്യൻ്റ് ഹിന്ദൂസ് ഹാഡ് ടു ഫോംസ് ഓഫ് വർഷിപ്പ്, വൺ യൂസ്ഫുൾ, ദി അതർ യൂസ്ലെസ്. അങ്ങനെ പഠിപ്പിച്ചാൽ ഒന്നാവില്ലേ കുട്ടികളെ? അപ്പോൾ അങ്ങനെയുള്ള കുണ്ടിച്ചാടാണ്ടിരിക്കാൻ നോക്കുക. നമ്മുടെ സംസ്കാരത്തിന് നമ്മൾ തന്നെ നിലനിർത്തിയില്ലെങ്കിൽ പുറം ദേശത്ത് വന്നിട്ട് ആരും കോൺട്രാക്ട് എടുത്ത് നിലനിർത്താൻ പോകണില്ല. ഈ സനാതന ധർമ്മത്തിനെ നിലനിർത്താൻ സനാതന ധർമ്മക്കാർക്ക് തന്നെ പറ്റൂ, വേറെ ആരും ഇതിനെ മെനക്കെട്ടില്ല, ചെയ്യൂല. മനസ്സിലായോ? ഏതായാലും പോട്ടെ, സാരില്ല. അപ്പോൾ ഇന്ന് രണ്ട് നാമേ പറ്റിയുള്ളൂ, കുഴപ്പമില്ല, നല്ല മതി. നാളെ ലേറ്റ് ആവില്ല, ഉച്ചയ്ക്ക് തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനാണ്. നാളെ നാളെ മുതൽ നമ്മൾ എർലിയർ കിട്ടനുസരിച്ച് നമുക്ക് പോവാം. ബാക്കി നാമങ്ങൾ, ഇനി വരുന്ന നാമങ്ങൾ അടുത്ത നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദുച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി രക്ഷിക്കണേ, ഗുരുവായൂരപ്പ.